നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ചതിച്ചെന്ന പരിസ്ഥിതി പ്രവർത്തക ദയാബായി. സെക്രട്ടേറിയറ്റിൽ നടത്തിയ എൻഡോസൾഫാൻ സമരം സർക്കാർ അവസാനിപ്പിച്ചത് വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയുള്ള ചർച്ചകളിലൂടെയെന്ന് ദയാബായി ആരോപിക്കുന്നു. എല്ലാം ശരിയാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അവർ ഇറക്കിയ ഉത്തരവ് എൻഡോസൾഫാൻ ഇരകളോട് നടത്തിയ വൻ ചതിയാണെന്ന്, ചികിത്സിക്കാൻ പോലും ആവശ്യമായ ഫണ്ട് നൽകിയില്ലെന്നും ദയാബായി പറഞ്ഞു. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറയുമ്പോഴും എൻഡോസൾഫാൻ ഇരയുടെ കാര്യത്തിൽ കാര്യമായ ചെയ്തികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കേരളം സമ്പന്നമാണ്, അതുകൊണ്ടാണ് വികലാംഗ പെൻഷൻ 1200 രൂപ നൽകുന്നത്. എൻ്റെ നാടായ മധ്യപ്രദേശിൽ വികലാംഗ പെൻഷനായി നൽകുന്നത് 200 രൂപ മാത്രമാണ്. എന്നാൽ അവിടെ ഭരണാധികാരികൾക്ക് മനുഷ്യത്വമുണ്ട്. ഇനി ഒറ്റപ്പെട്ട സമരങ്ങൾ നടത്തിയത് കൊണ്ട് കാര്യമില്ല, സമരങ്ങളെല്ലാം ഒത്തിണക്കി പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയണമെന്ന് ദയാഭായ് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരായ മക്കളുമായി അമ്മമാരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന് അണിനിരുന്നത്. ആനുകൂല്യ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ തോട്ടത്തിന്റെ അതിർത്തി പരിഗണിക്കാതെ കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ചർച്ചയിൽ തീരുമാനമായതോടെയാണ് കഴിഞ്ഞ മാസം സമരം അവസാനിപ്പിച്ചത്. എന്നാൽ അന്ന് 482 കുട്ടികൾക്ക് കൂടി ആനുകൂല്യം നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നേതാക്കൾ അറിയിച്ചത്. ദുരിതബാധിതർക്ക് പിന്തുണയുമായി സാമൂഹ്യ പ്രവർത്തക ദയാഭായ് നടത്തി വന്ന നിരാഹാരവും ഇതേ തുടർന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. 2017 കാസർഗോഡ് ജില്ലയിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ജില്ലയിലെ 27 പഞ്ചായത്തുകളിലും 3 നഗരസഭയിലും ഉള്ളവർ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇതിൽ എൻഡോസൾഫാൻ തളിച്ച തോട്ടമുള്ള 11 പഞ്ചായത്തിലെ 364 പേരെ മാത്രം ആനുകൂല്യം നൽകേണ്ടവരുടെ പട്ടികയിൽപ്പെടുത്തി. ഇങ്ങനെ പരിമിതപ്പെടുത്തിയതിനെതിരെയാണ് അന്നു മുതൽ പ്രതിഷേധം ഉയർന്നിരുന്നത്. ആനുകൂല്യ പട്ടികയിൽ നിന്നും പുറത്തുപോയ 18 വയസ്സ് താഴെയുള്ള 482 കുട്ടികളെ കൂടി പരിഗണിക്കുമെന്നാണ് സർക്കാർ ഉറപ്പു നൽകിയത്. ദുരിതബാധിതരായ കുട്ടികളും അമ്മമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സങ്കടയാത്ര നടത്തിയതിനെ തുടർന്ന് മാത്രമാണ് അന്ന് അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ കൂട്ടാക്കിയതും പിന്നീട് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനും സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ആ ചർച്ചയ്ക്ക് ഫലം കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ചികിത്സിക്കാൻ പോലും ആവശ്യമായ ഫണ്ട് നൽകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് പരിസ്ഥിതി പ്രവർത്തകയായ ദയാഭായി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.